അച്ഛൻ ആദ്യമായിട്ട് പഠിപ്പിച്ച പാട്ട് ഏതായിരുന്നു? ആരോടാ ചോദിക്കുന്ന? അച്ഛനായിട്ടും ഗുരുവായിട്ടും ദാസാറാണ് വീട്ടിൽ ഇരുന്ന് കറക്റ്റ് ചെയ്ത് തരുന്നത്. അയ്യോ, ദാസേട്ടൻ സ്പെഷ്യൽ നടക്കുന്ന സമയത്ത് നമ്മളോടൊപ്പം വിഷു ഉണ്ടെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും സന്തോഷമുള്ള കാര്യം. വളരെ അപൂർവമായിട്ട് മാത്രം ഇത്തരം കോമ്പറ്റീഷന്റെ സ്പേസിൽ കാണുന്ന ഒരു തരം പെർഫോമൻസ് ആയിരുന്നു. അപ്പൊ വരുന്ന റൗണ്ടില് നന്നായിട്ടൊന്ന് പെർഫോം ചെയ്യാനാണ് നന്നായിട്ട് എഫേർട്ട് എടുത്ത് പ്രാർത്ഥിച്ചു. അറിവോടെ പാടണമെന്ന് മാത്രമേ പറയത്തുള്ളൂ, അതെങ്ങനായാലും അറിഞ്ഞു പാടുക. താഴത്തെ നോട്ട് മുതൽ മുകളിലത്തെ നോട്ടിൽ സസ്റ്റെയിൻ പാടുമ്പോൾ ഇങ്ങനെ നിൽക്കുകയാണ്. അച്ഛനറിയാതെ ചെയ്ത ഒരു കാര്യം. അപ്പയ്ക്കുള്ള ട്രിബ്യൂട്ട് ആണോ എനിക്കുള്ള കുരിശാണ്? നീ എൻ സർഗ സൗന്ദര്യം. ലോകമെമ്പാടുമുള്ള മഴവിൽ മനോരമയുടെ പ്രേക്ഷകർക്ക് സ്വാഗതം. നിങ്ങളുടെ സ്വന്തം സൂപ്പർ ഫോർ ജൂനിയേഴ്സ് കോപ്പാഡ് ബൈ എംഫമാരി ഡോട്ട് കോം ഈസ്റ്റേൺ ആൻഡ് ജ്വല്ലറി പാർട്ണർ ജോയ ലുക്കാസ്. അപ്പോ നമുക്ക് എല്ലാവർക്കും ഒരു വെൽക്കം ബാക്ക് ആദ്യം കൊടുക്കേണ്ടത് നമ്മുടെ വിജയ്ക്കാണ്. വിജു, കാരണം ദാസേട്ടൻ സ്പെഷ്യൽ നടക്കുന്ന സമയത്ത് നമ്മളോടൊപ്പം വിജു ഉണ്ടെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും സന്തോഷമുള്ള കാര്യം. താങ്ക്സ് എ ലോട്ട് വിജു ഫോർ ബീയിങ് ഹിയർ. അപ്പോൾ നമ്മുടെ സൂപ്പർ ജഡ്ജസ് വെൽക്കം ബാക്ക്. അപ്പോ ഒരു കുഞ്ഞ് റിക്വസ്റ്റ്, ഒരു പാട്ട് കേൾക്കാനുള്ള ആഗ്രഹം, ദാസേട്ടന്റെ ഒരു കിടിലം പാട്ട് നീ എൻ സർഗ സൗന്ദര്യം. നീ എൻ സർഗ സൗന്ദര്യമേ, നീ എൻ സത്യസംഗീതമേ, നിന്റെ സങ്കീർത്തനം സങ്കീർത്തനം ഓരോ ഈണങ്ങളിൽ പാടുവാൻ നീ തീർത്ത മൺവീണ ഞാൻ. നീ എൻ സർഗ സൗന്ദര്യമേ. അപ്പോ നമുക്ക് ഇനി ക്യാപ്റ്റനെ പഠിക്കണ്ടേ? ക്യാപ്റ്റൻ റിമോ. റിമുന്റെ ടീമിൽ നിന്ന് ആരാ വരണം? റിമോ, അപ്പോ നല്ല കാര്യമാണ്, റുത്തിനെ സ്വാഗതം ചെയ്യാം. ലെറ്റ്സ് വെൽക്കം. പാടുകയാ ഹേ രാമാ.
അതിനപ്പുറം ഇതിനെ കുറിച്ച് എന്ത് പറയാനാണ്? എന്തൊരു പെർഫോമൻസ്! ഞാൻ വിജയെടുത്ത് ചോദിക്കായിരുന്നു, ശരിക്കും രവീന്ദ്രൻ മാഷ് ദാസറിനെ ചലഞ്ച് ചെയ്യണാണോ? ചില പാട്ടുകൾ കേൾക്കുമ്പോ എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്, അവരുടെ അവരുടെ റെക്കോർഡിങ്സ് ഒക്കെ ഞാൻ ചില സമയത്തൊക്കെ, അവർ തുടങ്ങാൻ തന്നെ ഒരു മണിക്കൂർ എടുക്കും. ആദ്യം അവരിരുന്ന് എന്തെങ്കിലുമൊക്കെ വിശേഷങ്ങൾ പറയും, എന്നിട്ട് എന്തെങ്കിലും ഒരു ചിലപ്പോൾ രാഗത്തിനെ പറ്റി എന്തെങ്കിലും ഡിസ്കസ് ചെയ്യും. എന്നിട്ട് പതുക്കെ ആ ഒരു ഇതിലേക്ക് വന്നിട്ട്, അതായത് അത് രവീന്ദ്ര മാഷിൻ്റെ ഒരു ഇതാണ്. അപ്പനെ അവിടെ റെക്കോർഡിങ് സ്റ്റുഡിയോ അപ്പം എത്തുമ്പോഴത്തേക്ക് ഉടനെ പാട്ട് പാടി പഠിപ്പിച്ച അല്ലെങ്കിൽ ആ ഒരു മൂഡിലേക്കൊക്കെ ഒന്ന് കൊണ്ടുവന്ന് ഞാനിത് എപ്പോഴും ചെയ്യുന്നതാണ് പറയുന്നത്. ആൻഡ് പിന്നെ ഈ പറഞ്ഞ പോലെ രവീന്ദ്ര മാഷിനെ ഒരു ഗായകനായിട്ടാണ് ചെന്നൈയിൽ വന്ന് ട്രൈ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ പിന്നെ അവർ തമ്മിലുള്ളൊരു ബന്ധം അങ്ങനെ തുടങ്ങിയത് തന്നെ, അതായത് പുള്ളീനെ മ്യൂസിക് ചെയ്യാനും അല്ലെങ്കിൽ ഇത് ചെയ്ത് പുഷ് ചെയ്തതും അപ്പയാണ്. അതേപോലെ അങ്ങനെ തിരിച്ച് പുള്ളി തിരിച്ച് ഒരു ചാലഞ്ചിങ് ആയിട്ട് ഓരോരോ പാട്ടുകൾ ചെയ്യും തോറും അതിനെ ഒപ്പം നിൽക്കാൻ അല്ലെങ്കിൽ ചാലഞ്ച് എടുക്കാൻ ഈ പറഞ്ഞ പോലെ അക്സെപ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അങ്ങനത്തെ ഓരോ ടാൻഡം ആയിരുന്നു അവരുടെ രണ്ടുപേരുടെയും. സോ ഐ തിങ്ക് അതായിരിക്കണം, മേ ബി അതങ്ങനെ തന്നെയാണ് സംഭവം. അപ്പോ നമ്മളെ റുത്തിന്റെ നമ്മുടെ അച്ഛന്റെ സ്വന്തം റൗണ്ടില്
നമ്മളെ അച്ഛനെ നമ്മളെ ടെക്നോളജിയുടെ സഹായത്തോടുകൂടി സ്കൈപ്പിൽ ഇവിടെ കണ്ടു അല്ലേ. നമുക്ക് അദ്ദേഹത്തെ ജീവനോടെ ഇവിടെ തന്നെ കാണാം. നമുക്ക് ടോമിച്ചാനെയും അമ്മയും വെൽക്കം ചെയ്യാം അല്ലേ. അന്ന് അച്ഛനെ വെൽക്കം ചെയ്യാൻ പറ്റിയില്ലല്ലോ, അപ്പൊ അച്ഛനെ വിളിച്ചേ സ്വാഗതം ചെയ്തു. എന്റെ പപ്പലോനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. Now I'll welcome my best friend, my companion, my father. അപ്പാ പപ്പലോ. ഞാൻ കണ്ടു, എനിക്ക് മനസ്സിലായി, വളരെ കൃത്യമായിട്ട് മനസ്സിലായി. അവിടെ നിന്നിട്ട് എനിക്ക് തോന്നുന്നു പുള്ളിയുടെ ദേഹത്തോട്ടാണോ കരഞ്ഞെന്ന് തോന്നുന്നു അല്ലേ. കുറച്ച് അവിടെ നിന്ന് കരയുന്നുണ്ടായിരുന്നു. മോളുടെ പാട്ട് കഴിയുമ്പോ എപ്പോഴും കരയുന്ന ഒരു അമ്മയെ കണ്ടു കഴിഞ്ഞാൽ ഇതാണ് ശരിക്കും പറഞ്ഞ അല്ലേ. ഹെറൂത്തിന്റെ അമ്മയാണ് നമ്മൾ കാണാറ് സ്ഥിരമായിട്ട്. എന്താണ് വന്നില്ല, അച്ഛൻ വന്നിട്ടില്ലേ ഇത് പറയേണ്ടത്? അച്ഛന് മൈക്ക് കൊടുത്തേ. ഞാൻ ആക്ച്വലി ഒരു ഇരട്ടി മധുരത്തിന്റെ നിറവില ഇവിടെ നിക്കുന്നെ. ഒന്ന്, എന്റെ മോടെ കെയർഓഫില് എനിക്ക് ഈ സ്റ്റേജ് വരാൻ പറ്റിയത്, പിന്നെ നിങ്ങളുടെ ഈ പ്രോഗ്രാം എല്ലാം ലൈവായിട്ട് കാണാൻ പറ്റിയത്, ഞാൻ ഐ എം വെരി എക്സൈറ്റഡ് ആക്ച്വലി. ചോദിക്കട്ടെ, ഇപ്പൊ നമ്മ മോളുടെ പെർഫോമൻസ് ഇപ്പൊ ദാ ഇവിടെ ലൈവ് കാണുമ്പോ എന്താ തോന്നിയേ? ഞാൻ മോളോട് എപ്പോഴും പറയുന്നത് പാട്ട് അറിഞ്ഞുകൊണ്ട് പാടണമെന്ന് മാത്രമേ ഞാൻ പറയാറുള്ളൂ, അല്ലാതെ ജസ്റ്റ് പാടാൻ ഞങ്ങള് പറയത്തില്ല. എനിക്ക് ഈ സന്തോഷം വരുമ്പോ കരച്ചിൽ കണ്ണുനീര് വരും, ഒന്നും തോന്നില്ല. ഞാൻ ഇവര് മൂത്ത മോനാണ് ടോജൻ, രണ്ടാമത്തെ ആള് മോസസ്. അപ്പൊ ഞാൻ ഇവരോട് എപ്പോഴും പാട്ട് പാടുന്ന സമയത്ത് ഒരു സ്റ്റേജിലേക്ക് വേണ്ടി ജസ്റ്റ് പാടാനായിട്ടല്ല ഞാൻ എപ്പോഴും പറയുന്നത്, ഞാനും ബീനായും പറയുന്നത്, അവർ പാട്ട് പഠിച്ചു പാടണം, അറിവോടെ പാടണമെന്ന് മാത്രമേ പറയത്തുള്ളൂ. അതെങ്ങനെയായാലും അറിഞ്ഞു പാടുക, അതാണ് ഞങ്ങളുടെ ആഗ്രഹം. ടോജൻ അപ്പൊ പാട്ട് പാടുന്ന ആളാണ്. ടോജൻ എനിക്ക് അറിയാം, ടോജൻ നമ്മുടെ അവിടെ വന്നൊക്കെ പെർഫോം ചെയ്തിട്ടുള്ള ആളാണ് കേട്ടോ. നമ്മുടെ അവിടെ ലൈവിലൊക്കെ വന്ന് പെർഫോം ചെയ്തിട്ടുള്ള ദുബായില് FM റേഡിയോയിൽ പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങള് ഒരുമിച്ച് ഒരു ബാൻഡിനോട് പെർഫോം ഒക്കെ ചെയ്തായിരുന്നു. താങ്ക് യു ടോജൻ. അപ്പൊ ഇന്ന് ഇന്നൊരു വ്യത്യാസമായിട്ട് റൂത്തിനെ നിർത്തി, റൂത്തിന്റെ ഫാമിലിയെ നിർത്തി നിങ്ങളുടെ കമന്റ്സിലേക്ക് കടക്കാം. ഓക്കെ, ഇന്ന് അല്ല, ഇന്ന് സാധാരണ പാട്ടൊരു ഒരു ഒരു പാട്ട് എങ്ങനെ ഏതെങ്കിലും ഒരു പാട്ട് പാടിയാൽ പോലും റൂത്തിന്റെ അമ്മ കരയും. അപ്പൊ ഇന്ന് ഇവിടെ ഇരുത്താത്ത ഭാഗ്യം, കാരണം ഇന്നത്തെ ഈ പാട്ട് ഇവിടെ ഇരുന്നിരുന്ന് എന്റെ മോളെന്ന് പറഞ്ഞു. നമുക്ക് ശരിക്കും വേറൊരു ലെവലിലോട്ട് പോയി അല്ലേ. എനിക്ക് തോന്നുന്നു നിങ്ങളെല്ലാരും എഴുന്നേറ്റെന്ന് കൈയടിക്കുന്ന കണ്ടു. അതൊരു ഈ ഒന്നും പറയാനില്ല റുത്തേ, ഒന്നും പറയാനില്ല. സോ ടാലന്റഡ് ഒന്നും പറയാനില്ല. വളരെ ബുദ്ധിമുട്ട്, പാടാൻ ബുദ്ധിമുട്ടുള്ള ഒരു പാട്ട്. ഒരു ഫീമെയിൽ സിംഗർ ആദ്യമായിട്ടാണ് രാമകഥ പാടിയേക്കുന്നത് ഞങ്ങൾ നാല് പേര്. The way you sang it, that was really beautiful. Thank you so much. അപ്പനും അമ്മയും ഒരു ചേട്ടനും എങ്ങനെ ഫുൾ മ്യൂസിക് ഫാമിലി ആയിട്ട് ഉള്ളത്. രണ്ട് ചേട്ടനും സോറി, രണ്ടുപേരും സപ്പോർട്ട് ചെയ്യും. രണ്ടുപേരും നാല് പേരുമാണ് എന്നെ പഠിപ്പിക്കുകയും. അമ്മയൊക്കെ ആണെങ്കിൽ മമ്മ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഞാൻ പാടുന്നതിന് മുന്നേ മമ്മ പറയാം ഭയങ്കര കൂളായിട്ട് പാടിക്കും. മമ്മ ചിരിച്ചോണ്ട്, പക്ഷെ പാടിക്കഴിഞ്ഞതിനും മമ്മയുടെ കണ്ണിന്ന് വെള്ളത്തിൽ കൂളായിട്ട് പാടാൻ പറയണ ഞാൻ പറയണ അതാണ് നമുക്ക് കൂളായിട്ട് പാടണം. ഞാൻ പറഞ്ഞ അങ്ങനെ ഇത്രയും സപ്പോർട്ട് മോൾക്ക് ഉള്ളത് കൊണ്ട് അതൊരു വലിയ ഭാഗ്യം തന്നെയാണ്. അപ്പൊ അത് അതുകൊണ്ട് തന്നെയാണ് മോൾ ഇത്രയും നന്നായിട്ട് പാടുന്നതെന്ന് ഞാൻ പറയുന്നത്. ഇത് അസലായി പാടിയെന്നൊന്ന് പറഞ്ഞാൽ പോരാ, ഇതിന് എന്ത് പറഞ്ഞാലും കുറഞ്ഞു പോവുകയുള്ളൂ. കാരണം വളരെ അപൂർവമായിട്ട് മാത്രം ഇത്തരം കോമ്പറ്റീഷന്റെ സ്പേസിൽ കാണുന്നൊരു തരം പെർഫോമൻസ് ആയിരുന്നു ഇത്. എവിടെ മിസ് ചെയ്തിട്ടില്ലേ കുഞ്ഞ്, പാടിയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും ഈ പാട്ടിനെ അരിച്ചു പെറുക്കി പഠിച്ചിട്ടുണ്ട്. അത് അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് പാടി. മാത്രം ഞങ്ങൾ പറയായിരുന്നു വോയിസിന്റെ ഒരു ത്രോ, അത് താഴത്തെ നോട്ട് മുതൽ മുകളിലത്തെ നോട്ടിൽ സസ്റ്റെയിൻ പാടുമ്പോൾ ഇങ്ങനെ നിൽക്കുകയാണ്. അത് ടച്ച് വുഡ് അങ്ങനെ. ഞാൻ ഒന്നും പറയാനില്ല അമിൻചേട്ട, ഇങ്ങനത്തെ പെർഫോമൻസിനൊന്നും നമ്മൾ അഭിപ്രായം പറയുക, അവിടെ അത് തപ്പി പിടിച്ച് ഇവിടെ കുറ്റം പറയാന്നൊക്കെ പറയുന്നത് മണ്ടത്തരാവും. നമുക്ക് പുറത്തിറങ്ങുമ്പോൾ അടി കിട്ടും ആൾക്കാർ. ഇത് ഭയങ്കര ബ്ലെസ്ഡ് മൊമെന്റ്സിൽ പെട്ടതാണ് ഇതൊക്കെ. God bless you ചക്കര, എപ്പോഴും ഇതേമാതിരി പാടാൻ പറ്റട്ടെ. ഇതേമാതിരി ഇങ്ങനെ ഒരു ഫാമിലി ഒക്കെ ഉണ്ടെങ്കിൽ എന്തും പോസിബിൾ ആണ് കേട്ടോ. God bless you കണ്ണ. Thank you so much.
അച്ഛൻ വന്നപ്പോ കുറച്ചുകൂടി ഭാഗ്യം കിട്ടിയോ എന്നൊരു ചെറിയ സംശയം അല്ലേ, ഈ പപ്പുലൂസിന്റെ ഭാഗ്യം അല്ലേ, അമ്മയ്ക്കൊന്നും തോന്നരുത് എന്ന് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞാണല്ലോ അല്ലേ. അതെ, അമ്മയ്ക്കൊന്നും തോന്നരുതേ. എന്താ പറഞ്ഞേ കാര്യം പറഞ്ഞോ? ഞാൻ എപ്പോഴും സംസാരിക്കുന്നോണ്ട് ഞാൻ മിണ്ടാതെ ഇരിക്കുക, ഇനി കൂടുതലായി പോണ്ടാ. ആക്ച്വലി അപ്പൊ വരുന്ന റൗണ്ടില് നന്നായിട്ടൊന്ന് പെർഫോം ചെയ്യാനുള്ള നന്നായിട്ട് എഫേർട്ട് എടുത്തു, പ്രാർത്ഥിച്ചു. ശരിക്കും അവളുടെ ഒരു ആഗ്രഹമായിരുന്നു, അപ്പ വരുമ്പോ അപ്പ വിഷമിപ്പിക്കല്ലേ എനിക്ക്. അത് അത് ദൈവം സാധിച്ചു, അത് ദൈവം സാധിച്ചു തന്നു. അത്രേ ഉള്ളൂ, നമ്മുടെ 5 മിനിറ്റ് ദൈവത്തിന്റെ കീഴിലാണല്ലോ. നമ്മള് വർക്ക് ചെയ്യാം, നമ്മള് വർക്ക് ചെയ്യാം, ബാക്കി ദൈവത്തിന്റെ കീഴിലാണല്ലോ. അത് ദൈവം തമ്പുരാൻ നടത്തി തന്നു എന്നാണ് എന്റെ വിശ്വാസം. 100% ഫാമിലിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് പക്ഷെ അതേസമയം ഭയങ്കര സങ്കടം പരിളച്ചിരിക്കും. നമ്മളെ നമ്മൾ ഇവരുടെ ഇവരുടെ വീട്ടിലോട്ട് പോകാൻ നേരത്തെ എല്ലാവരും കരഞ്ഞോണ്ടിരിക്കുന്നു, എന്ത് പറ്റി ഒരു പാട്ട് കേട്ടതാന്ന്. ഞാൻ നെഞ്ചത്തിരിക്കുന്നു. എന്ത് പറയാനോ, ഒന്നും പറയാനില്ല. ഗംഭീര പെർഫോമൻസ് എടുത്തു പറയേണ്ടത് ആ ലാസ്റ്റ് ആ രാമ ആ നോട്ടുണ്ടല്ലോ, അത് ഫുൾ ത്രോയിലാണ് ഋത്ത് പാടിയത്. അത് അത് എളുപ്പമുള്ള കാര്യമല്ല. അതൊക്കെ എന്തായിരുന്നാലും ഋത്ത് ഇനി ഭാവിയിൽ വലിയൊരു നിലയിലാവും, അത് ഉറപ്പാണ്. ഫോക്കസ് ആയിട്ട് അങ്ങനെ മുമ്പോട്ട് പോകും. യു ഹാവ് പ്രൂവ്ഡ് എവറിത്തിങ് ത്രൂ യുവർ സിംഗിങ് ടുഡേ. ഒന്നും ഞങ്ങൾക്ക് പറയാനൊന്നും ബാക്കിയില്ല എന്ന്. അത്ര ഇങ്ങനെ ഞങ്ങളിങ്ങനെ അത്ഭുതപ്പെട്ടിരിക്കുകയായിരുന്നു മോളെ. മോളുടെ ഈ പ്രായത്തില് ദ വേ യു ഹാൻഡിൽ ദിസ് സോങ്, ഇതിന്റെ ഓരോ ഡീറ്റെയിൽസും പഠിച്ച് പാടുക എന്ന് പറഞ്ഞാല് ഡെഫിനറ്റ്ലി അത് അതിനൊരു അഭിപ്രായം പോലും പറയേണ്ട ആവശ്യമില്ല. ഇറ്റ് വാസ് സോ ഗുഡ്. ഇനി അത് കൂടുതൽ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞാൻ ഡിക്ഷണറി നോക്കി ഏതെങ്കിലും വാക്ക് കണ്ടുപിടിച്ചിട്ട് വരേണ്ട വരും. എന്റെ അറിവില് വേറെ വാക്കൊന്നുമില്ല, അത്ര ഇഷ്ടപ്പെട്ടു. ഗോഡ് ബ്ലെസ് യു, കീപ് സിംഗിങ് ലൈക്ക് ദിസ് കേട്ടോ. ക്യാപ്റ്റൻ അവിടെ ഇരുന്നുണ്ടല്ലോ, ഇതെല്ലാം കേട്ട് പുളകിതയായി ഇങ്ങനെ ഇരിക്കുകയാണ്. നമ്മുടെ കൊച്ച പാടിയത് കണ്ടോ എന്നുള്ള രീതിയിൽ അല്ലേ. എല്ലാം ക്യാപ്റ്റന്റെ ഐശ്വര്യം എന്ന് ആ കുടുംബത്തിന് അറിയാം. അതെ, അവരുടെ വീടിന്റെ ഫ്രണ്ടിൽ എഴുതി വെച്ചിട്ടുണ്ട് തമ്മിൽ നോക്ക് ക്യാപ്റ്റൻ ആരായിരുന്നു. സൂപ്പർ അല്ലേരുമോ, ഭയങ്കര സന്തോഷം. അല്ല ഈ പാട്ട് എടുത്തപ്പോ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നേ. ഇതാന്ന് അറിഞ്ഞപ്പോഴത്തേക്കും അയ്യോ ഇത് വേണമായിരുന്നു നല്ല, പക്ഷെ ഒന്നും പറയില്ല. Now we will go into the marks. റുത്തിനെ ഞങ്ങൾ കൊടുക്കുന്നു 30 out of 30. അപ്പോ എന്തായാലും നിങ്ങൾക്ക് ഇതിനു മുമ്പ് തന്നതിനാലേ ഇനി ആ മുട്ടായി തന്നത് കൊണ്ടാണോ നിങ്ങൾ ഈ മാർക്ക് കൊടുത്തതെന്ന് തോന്നിയാലോ. മുട്ടായി Give me chocolate, my Santa Claus, appuppa. Toby Close. Toby Close. നമ്മുടെ ഋത്തിന്റെ ബ്രദർ പാടുന്ന ആളാണല്ലോ, ടോജന്റെ ഒരു പാട്ടൊന്നും കേൾക്കണ്ട നമുക്ക്. എനിക്ക് ആക്ച്വലി ഞാൻ പാടുന്നതാണ്, ബട്ട് ദെൻ ഐ വാണ്ടഡ് ഹിം ടു സിംഗ് ഫോർ ദിസ്. അപ്പോൾ പാടുവല്ലേ ദിസ് ഫ്ലോ. യാ, ഞാൻ
പാട്ട് പഠിക്കാനായിട്ടാണ് ഞാൻ കല്യാണം കഴിച്ച മ്യൂസിക് ടീച്ചറെ. പക്ഷേ മ്യൂസിക് ടീച്ചർ നിങ്ങളെ പഠിപ്പിച്ചില്ല അല്ലേ? പക്ഷെ പാട്ട് മാത്രം പഠിച്ചില്ല, ഒരു പാഠം പഠിച്ചില്ല. മൂന്ന് പ്രാവശ്യം ദക്ഷിണ കൊടുത്തു, മൂന്നാമത്തെ ദക്ഷിണ അയ്യോ ഇനി ദക്ഷിണ കൊടുക്കല്ലേ, ദക്ഷിണ നിർത്തി. അല്ല അല്ല, ആദ്യത്തെ രണ്ട് ദക്ഷിണ കഴിഞ്ഞ് 15 വർഷം കഴിഞ്ഞാണ് അടുത്ത ദക്ഷിണ. ദക്ഷിണ കഴിഞ്ഞു, തറവായിട്ട് പഠിച്ചത്, പാട്ട് മാത്രം പഠിച്ചില്ല. ഓക്കേ, ഞാനൊന്ന് ശ്രമിക്കാം. ഈ പാട്ട് മലയാളിക്ക് മറക്കാൻ പറ്റാത്തൊരു പാട്ടാണ്, ദാസേട്ടൻ പാടിയ പാട്ടാണ്. ദാസേട്ടന്റെ പാട്ടാണ്? അതെ അതെ, കറക്റ്റ് ടൈം. വല്ലിയാമ്പൽ കടവിലെന്നരയ്ക്കൂ വെള്ളം, അന്നു നമ്മളൊന്നായി തുഴഞ്ഞില്ലേ കൊതുമ്പൂവെള്ളം, നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം, നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം. ിയാമ്പൽ കടവിലെന്നരയ്ക്കൂവെള്ളം, അന്നു നമ്മളൊന്നായി തുഴഞ്ഞില്ലേ കൊതുമ്പൂവെള്ളം, നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം. ദാസേട്ടനോട് ഹാപ്പി ബർത്ത്ഡേ ഞങ്ങളുടെ ഫാമിലിയുടെ വകയായിട്ട് പറയണം. അതുപോലെ തീർച്ചയായിട്ടും പറയാം, തീർച്ചയായിട്ടും. ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ വിജയ്, ഞങ്ങളുടെ കല്യാണത്തിന് ടോബി പാടിയ പാട്ടാണിത്. പിന്നെ ടോബി എവിടെ ഒന്ന് പാടിയാലും അല്ലിയാമ്പൽ കഴിഞ്ഞിട്ടുള്ള കാര്യമേ ഉള്ളൂ എന്നും ദാസേട്ടനോട് പറഞ്ഞേക്കണോ? അത് വിട്ടിട്ടൊരു കാര്യമില്ല. പാപം പ്രവാസി അല്ലിയാമ്പൽ പാടുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മള് ദാസേട്ടനെ കണ്ടില്ലേലും ദാസേട്ടനെ കാണുന്ന ഫീൽ ആണ് ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും എല്ലാരും വന്ന് ഇതിനെ കുറച്ചുകൂടി കളർഫുൾ ആക്കി. മിഠായിക്ക് ഭയങ്കര നന്ദി കേട്ടോ. താങ്ക്സ് എ ലോട്ട്. താങ്ക് യു, താങ്ക് യു, താങ്ക് യു സോ മച്ച്. താങ്ക് യു. അടിപൊളി മോളെ, അടിപൊളി കേട്ടോ. നമ്മള് ഒരു ദാസേട്ടൻ സ്പെഷ്യൽ എപ്പിസോഡിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ഓരോ ജനറേഷനും നമ്മളെല്ലാവരും അദ്ദേഹത്തെ ദാസേട്ടൻ എന്ന് വിളിക്കുന്നു. അത് കാരണം വെച്ചാൽ നമുക്ക് നമ്മുടെ തന്നെ സ്വന്തം ആളാണെന്നുള്ളതാണ്. അദ്ദേഹത്തെ കുറിച്ച് അറിയാത്ത കാര്യങ്ങളില്ല, പക്ഷെ ഒരു മകൻ അറിയാന്നോളം അറിയോ? അറിയില്ലല്ലോ, കാരണം വളരെ പേഴ്സണൽ ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ. അല്ല വിജു പറഞ്ഞു നിങ്ങൾക്ക് അറിയാന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. ഞാനേ നോക്കിയപ്പോഴേ. അപ്പോ നമ്മുടെ കുട്ടികൾക്കൊക്കെ കുറെ പേഴ്സണൽ ക്വസ്റ്റ്യൻസ്, അപ്പോ അവർക്കൊക്കെ കുറെ ചോദ്യങ്ങൾ ഉണ്ടെന്ന് നേരത്തെ തന്നെ അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവരോട് ചോദ്യങ്ങൾ, മക്കളെ ആർക്കൊക്കെ ചോദ്യങ്ങൾ ചോദിക്കേണ്ടെന്ന് വെച്ചാൽ ആർക്കാണ് ആദ്യം ചോദിക്കേണ്ടത് വെച്ചാൽ കൈപൊക്കണം, കൈപൊക്കണം. എല്ലാവർക്കും കൈ ഒന്നൊന്നായിട്ട്. അപ്പൊ അപ്പൊ ഞാൻ പറയാം, ഓരോരുത്തരായിട്ട് ഞാൻ പറയാം കേട്ടോ. അപ്പോ ഈ കൂട്ടത്തിലെ ഏറ്റവും മൂത്ത ആളിനെ കൊണ്ട് തന്നെ ആദ്യം ചോദിപ്പിക്കാം. അൻവയകുട്ടി അമ്മയെ കൊണ്ട് ആദ്യം ചോദിപ്പിച്ച പിന്നെ കാര്യം കഴിഞ്ഞല്ലോ അല്ലേ? എന്റെ പൊന്നോ, അച്ഛനോട് വന്നിട്ടുള്ള അച്ഛനോട് വന്നിട്ടുള്ള ഒരു കള്ളം ഇവിടെ പറയണം. അച്ഛനോട് പറഞ്ഞിട്ടുള്ള ഒരു കള്ളം ഇവിടെ പറയണം. അതിവിടെ പറഞ്ഞാൽ അത് കള്ളം അല്ലാണ്ടാവല്ലോ, മൊത്തം സത്യം വിളിച്ച് പറഞ്ഞ പോലെ ആയിപ്പോലെ. അല്ല പക്ഷെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ മക്കളെ, കുട്ടിക്കാലത്ത് പറഞ്ഞ കള്ളോ അതോ ഇപ്പൊ പറയുന്ന കള്ളോ? ഇപ്പൊ ഇവിടെ വരുന്നില്ല എന്ന് പറഞ്ഞ ഇങ്ങോട്ട് വന്നായിരുന്നു. എന്തായിരുന്നു കള്ളം? അല്ല മൊത്തം കള്ളങ്ങളായതുകൊണ്ട് ഏത് സെലക്ഷൻ? ഇന്ന് രാവിലെ പറഞ്ഞിട്, ഇന്ന് രാവിലെ പറഞ്ഞെടുക്ക, തിരിച്ചു വിളിക്കാന്ന് പറഞ്ഞു. അതെപ്പോഴും പറയുന്ന കള്ളം, പിടിക്കപ്പെട്ട കള്ളം ഏതാന്ന് പറഞ്ഞത്? ഏറ്റവും ദേഷ്യപ്പെട്ട ഒരു എന്തെങ്കിലും. ഇത് നല്ലൊരു നല്ലൊരു കഥയാണ് ആക്ച്വലി. നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോ അപ്പൊ ക്രിക്കറ്റ് വേൾഡ് കപ്പും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമല്ലേ. അപ്പോൾ ഫുട്ബോൾ വേൾഡ് കപ്പ് നടക്കണം ആ സമയത്ത്. അപ്പോൾ ഫുട്ബോൾ വേൾഡ് കപ്പ് നടക്കുന്നത്, ഞാനാണെങ്കിൽ ഭയങ്കര അർജന്റീന ഫാൻ. അപ്പം എൻ്റെ ക്ലാസ്മേറ്റ് ഒരുത്തൻ ഭയങ്കര ഫുട്ബോൾ ഫാൻ, അതിനവൻ പറഞ്ഞു എന്തായാലും ജർമ്മനിയാണ്. ഞാൻ പറഞ്ഞു ഒരു രക്ഷയില്ല അർജന്റീന ആണെന്ന് പറഞ്ഞു.
ഒന്നുമില്ല, ഒരു 100 രൂപ ബെറ്റേ ഉള്ളൂ. പക്ഷെ അന്ന് 100 രൂപ ബെറ്റ്, അന്ന് നമ്മുടെ കയ്യിൽ 100 രൂപ പോലും ഇല്ലല്ലോ. ചെന്നൈയില് സ്കൂളിൽ പഠിക്കുമ്പോൾ ഞാൻ പറഞ്ഞ 7-ാം ക്ലാസ്സോ അവിടെ. അപ്പോൾ ആ സമയത്ത് ബെറ്റ് തോറ്റു, അർജന്റീന എന്താണ് ജർമ്മനി ആയിട്ട് തോറ്റു. 96 ആ ഏതോ 92 ആ ഏതോ ഒരു വേൾഡ് കപ്പ്. വീട്ടിൽ പോയി, 100 രൂപ എൻ്റെ കയ്യിലില്ലല്ലോ, അത് മേടിക്കണ്ടേ വീട്ടിൽ നിന്ന്. അപ്പൊ അവിടെ ചെന്ന് ഇങ്ങനെ തപ്പി ഇങ്ങനെ എങ്ങനെയൊക്കെ മോഷിച്ചില്ല, പതുങ്ങി പറഞ്ഞു എനിക്കൊരു 100 രൂപ വേണം ഒരു ഫ്രണ്ടിനൊരു ഇത് കൊടു എന്നാണ് ഒരു ഗിഫ്റ്റ് മേടിക്കാനാണ് നിങ്ങൾ. അപ്പൊ അതെന്താ എന്ത് ഗിഫ്റ്റാ? അപ്പൊ അതായിരുന്നു കള്ളം. കള്ളം അവിടെയാണ് തുടങ്ങിയത്. പിന്നെ ആ 100 രൂപ എങ്ങനെയെങ്കിലും കിട്ടി കൊടുക്കേണ്ടത്. ഫൈനലി അവസാനം പിടിക്കപ്പെട്ടു. ഇനി മുതൽ ഇങ്ങനെ ബെറ്റിങ്ങും ഇങ്ങനത്തെ പരിപാടിയൊന്നും വേണ്ട, അത് നമുക്ക് പറ്റിയ കാര്യമല്ല, അത് വേണ്ട, ഇതാ വെച്ചു അത് കൊടുത്തു, പക്ഷെ ഇനി തൊട്ട് അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞ ഇങ്ങനെയാണ്. വലിയ വഴക്കൊന്നും അങ്ങനെ പറയില്ല, ഇങ്ങനെ പറയുമ്പോഴാണ് നമുക്ക് കുറച്ചുകൂടി നമുക്ക് കുറച്ചുകൂടി ഭയങ്കര മറ്റേ ഫിലോസോഫിക്കൽ ആയിട്ട് സോഫ്റ്റ് കൈ തരുമ്പോ അടിച്ചാലൊന്നും മതിയായിരുന്നു. ഇതിനകത്ത് വലിയൊരു പാഠമാണ്, അതായത് നമ്മള് പിള്ളേരെ ഒരുപാട് ഓവർ സ്ട്രിക്റ്റ് ആക്കി ആ പിള്ളേര് വഴിപഴിച്ചു പോകും നമ്മൾ മനസ്സിലാക്കണം. ഈ എപ്പിസോഡ് ഞാൻ പ്രത്യേകിച്ച് ഞാൻ കാണിക്കുന്നുണ്ട് അങ്ങോട്ട്. എന്താ ജയിച്ചൊരു ഒരു മുഖമുണ്ട് പറയുമ്പോ. ഓക്കെ, അപ്പൊ അങ്ങനെ അന്വേഷ ഉത്തരം കിട്ടിയില്ലേ മോളെ? അവൾക്കൊന്നും മനസ്സിലായില്ല, അവൾക്കൊന്നും മനസ്സിലായില്ല. മനസ്സിലായ? ഓഹ്, എനിക്ക് വയ്യ. അവളിപ്പോഴും 100 രൂപ എങ്ങനെ അടിച്ചു മാറ്റാന്ന് ആലോചിച്ചോണ്ടിരിക്കുന്നു. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ ആരാണ്? ഓക്കെ, ഫിദക്കുട്ടി. വിജയ് സാറിനെ അച്ഛൻ ആദ്യമായിട്ട് പഠിപ്പിച്ച പാട്ട് ഏതായിരുന്നു? തെലിസി രാമ ചിന്തനത്തോ നാമം. അപ്പൊ ഇത് ഇങ്ങനെ ചുമ്മാ ഇരുന്ന് പഠിപ്പിച്ചോണ്ടിരിക്കുക, പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കുക പുള്ളി. അപ്പൊ ഞാൻ അവിടെ ഇരുന്ന് അങ്ങനെ അതുപോലെ പെർഫെക്റ്റ് ആയിട്ടൊന്നും പാടാനൊന്നും തന്നെ അറിഞ്ഞൂടെ, പക്ഷെ ചുമ്മാ റിപ്പീറ്റ് ചെയ്യും. അപ്പൊ അങ്ങനെയൊക്കെ പഠിപ്പിച്ചോണ്ടല്ലാണ്ട് ഓൾമോസ്റ്റ് ഒരു 20-21 വയസ്സ് വരെയും അങ്ങനെയൊക്കെ പുള്ളിയെടുത്ത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ പഠിച്ചു എന്നേ ഉള്ളൂ. അപ്പം ഇങ്ങനത്തേത് ചില പാട്ടുകളൊക്കെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ സന്യാസിനി, അല്ലെങ്കിൽ ഞാൻ ഇൻഡസ്ട്രി വന്ന് കഴിഞ്ഞിട്ട് ഞാൻ ചില പാട്ടുകളൊക്കെ സ്റ്റേജിൽ പാടേണ്ട ഒരു അവസ്ഥയെല്ലാം വരുമ്പോഴത്തേക്കും ചിലപ്പോൾ ഇങ്ങനെ ഇതാണോ പാടുന്നത്, അപ്പോൾ എന്തെങ്കിലും പ്രാക്ടീസ് ചെയ്യണം എല്ലാം കേട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ വന്നിട്ട് ഇങ്ങനെ അത് ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം, അല്ലെങ്കിൽ അതൊന്ന് ശ്രദ്ധിക്കണം. എനിക്ക് പി ജയചന്ദ്രൻ സാർ എപ്പോഴും പറയും, നീ ഒന്നും ചെയ്യണ്ട, നിന്റെ അപ്പന്റെ പാട്ട് കേട്ട് അങ്ങനെ തന്നെ പഠിച്ചെടുത്താൽ മതി, അതിങ്ങനെ അത് കേട്ടോണ്ടിരിക്കുക. ആരോടാ ചോദിക്കുന്നത്? അച്ഛനായിട്ടും ഗുരുവായിട്ടും ദാസാറാണ്. അതാ, പക്ഷെ അത് അത് അതാണ് എന്റെ ലെസൺസ് ഒക്കെ അത് തന്നെയാണ്. കൊച്ചിലെ തൊട്ട് ഇങ്ങനെ വളർന്നു വരുമ്പോ കേട്ടോണ്ടിരുന്നതും, പിന്നെ ഓരോരോ സിനിമ പാട്ടില് തമിഴായാലും ഹിന്ദി ആയാലും മലയാളം ആയാലും അതിങ്ങനെ കേട്ട് വളർന്നു തന്നെയാണ് എന്റെ ഞാൻ പഠിച്ചിട്ടുള്ളത്. ആണ്, ഞാനത് ആലോചിക്കണേ, നമ്മള് കുട്ടിക്കാലത്ത് ഇപ്പൊ പഠിപ്പിച്ചെന്ന പാട അമ്പളി മാമൻ എന്നൊക്കെ പറയുമ്പോ അവന്റെ ആ സ്റ്റൈല് ചെന്ന് നമ്മളെ അമ്പളി ഇവിടെ തെലിച്ചില്ല. ഞാൻ അങ്ങനെ നിങ്ങൾ സംസാരിക്കുമ്പോ ഞാൻ ചിരിക്കില്ല, ഞാൻ നിങ്ങളുടെ കോൺവെർസേഷൻ കേട്ടോണ്ടിരിക്കും. കണ്ടോ, ഒരു അച്ചടക്കോ ഒന്നുമില്ല. ചോദ്യങ്ങൾ റെഡി ആയിട്ടിരിക്കും. ഇപ്പൊ ഷൂട്ട് ചെയ്തല്ലേ ഇട്ടേക്കണേ, എനിക്ക് ഇച്ചിരി ഒരു നല്ല പേര് കിട്ടിക്കോട്ടെ ഈ ഒരു എപ്പിസോഡിലും. അടുത്ത ചോദ്യം സേറക്കുട്ടി. വിജയ് ചേട്ടന് ഏറ്റവും കൂടുതൽ തല്ലിയിട്ടുള്ള എന്ത് കാര്യം? വിജയ് സാറിന് അച്ഛനറിയാതെ ചെയ്ത ഒരു കാര്യം പറയൂ. അനുരൂപ എന്തെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? ഇത് ആര് സെറ്റ് ചെയ്തത്? അതെ, ഞാൻ ചെയ്ത തെറ്റുകളെ പറ്റി അല്ലല്ലോ നമ്മൾ. നല്ലൊരു ദിവസം അപ്പയ്ക്കുള്ള ട്രിബ്യൂട്ട് ആണോ എനിക്കുള്ള കുരിശാണ്? അങ്ങനെ കൊറേ ഉണ്ട്, അങ്ങനെ പറഞ്ഞു നിർത്തിയിക്കാം. ഇപ്പോഴും ഇനി ഇവിടെ പറയണ്ട. അതെ, അടുത്ത ക്വസ്റ്റ്യൻ ബദ്രി. ഇപ്പോ അച്ഛന് വേണ്ടി എന്താ വിജയ് സാറ് ഇപ്പൊ ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുവാണെങ്കിൽ അത് ഏത് പാട്ടായിരിക്കും സാർ പാടുന്നത്? ഏത് പാട്ടാണ് ഇപ്പൊ സഡൻ ആയിട്ട് മനസ്സിൽ വരുന്നത്? അത് കേൾക്കുമ്പോഴും അല്ലെങ്കിൽ
പാടുമ്പോഴൊക്കെ ഞാൻ ചില ലിറിക്സ് ഒക്കെ ഞാൻ അങ്ങനെ ഒരുമാതിരി സ്കിപ്പ് ചെയ്യും. ഇന്നലെ എന്റെ നെഞ്ചില് ദൂരെ നിന്നും പിൻവിളികൊണ്ട് എന്നെ ആരും വിളിച്ചില്ല, കാണാ കണ്ണീരിൻ കാവലിൻ നൂലിടാരും തുടച്ചില്ല. ദൂരെ നിന്നും പിൻവിളികൊണ്ട് എന്നെ ആരും വിളിച്ചില്ല, കാണാ കണ്ണീരിൻ കാവലിൻ നൂലിടാരും തുടച്ചില്ല. ചന്ദനപ്പഞ്ചിതയിൽ മച്ചകത്താരു തിങ്ങിപ്പറക്കുന്ന അമ്പലപ്രാവുകളോ അമ്പലപ്രാവുകളോ ഇന്നലെ ഇന്നലെ എൻ്റെ നെഞ്ചിലെ കുഞ്ഞു മൺവിളക്കൂതിയില്ലേ, കാറ്റൻ മൺവിളക്കൂതിയില്ലേ, കോരിരുൾക്കാവിൻ്റെ മുറ്റത്തെ മുല്ല പോലൊറ്റയ്ക്കു നിന്നില്ലേ, ഞാൻ ഇന്നൊറ്റയ്ക്കു നിന്നില്ലേ. സ്റ്റേജിൽ ഈവൻ ലൈക് MJC കൂടെ ഒക്കെ പ്രോഗ്രാമിന് അത് എന്റെ അടുത്ത് പാടാൻ പറയുമ്പോൾ ഈ ലൈൻ വരുമ്പോഴത്തേക്ക് ഞാൻ അതിങ്ങനെ അതാണ് ആ സോങ്. പക്ഷെ അല്ലെങ്കിൽ ഞാൻ മിക്കവാറും മനസ്സിൽ സഡൻ ആയിട്ട് വരുന്ന ഒരു പാട്ട് എന്ന് പറഞ്ഞാൽ കണ്ണേ കലൈമാനെ കണ്ണിമയിലേന. സൂപ്പർ ടാ, സൂപ്പർ. ഇനി അടുത്ത ക്യാപ്റ്റൻ ഞാനിപ്പോ നോക്കിക്കൊണ്ടിരിക്കുന്ന ആളാണ്. തീരെ ഇപ്പൊ ഇവിടെ ഒരു പെർഫോമൻസ് ചെയ്യാൻ പോവാന്ന് ആ കുട്ടിയെ കണ്ടാൽ നമുക്ക് മനസ്സിലാവുകയില്ല. അങ്ങനെ ഒന്നുമില്ല, വീട്ടിൽ അങ്ങനെ വന്നിരിക്കുന്ന ഒരു കുട്ടിയാണ്. വീട്ടിൽ നിൽക്കുന്ന വേഷത്തിലാണ് വന്നിരിക്കുന്നത്. വീട്ടിൽ ഇടയ്ക്ക് ഒരു മധുരക്കിനാവിൻ ലഹരിയിലെങ്ങോ കുടമുല്ല പൂവിരിഞ്ഞു.
സാന്നിധ്യക്കുട്ടി. വിജു ഇതിന്റെ റീമിക്സും പാടിയിട്ടുണ്ട്. അതെ അതെ, ദാസാർ പാടിയിട്ടുണ്ട്, അതിനോടൊപ്പം തന്നെ വിജയ് പാടിയിട്ടുണ്ട് തേജാബായ് ആൻഡ് ഫാമിലി എന്ന് പറയുന്ന സിനിമയിൽ. അല്ലേ, കാണാമറയത്തിന് ശേഷം പിന്നീട് ഇതിനകത്താണ് വന്നിട്ടുള്ളത് റീമിക്സ്. മോള് നല്ല അടിപൊളിയായിട്ട് പെർഫോം ചെയ്തു, നല്ല എൻജോയ് ചെയ്ത് പാടി. ആ പാട്ട് ഈ പറഞ്ഞ പോലെ ഫുള്ളൊരു എന്താ പറയാ, ഒരു നല്ല ലൈവ് ഒരു എനർജി ഉണ്ടാവണം. സോ നല്ലായിരുന്നു, വെരി ഗുഡ്. അപ്പൊ നമുക്ക് ആദ്യം സിത്തുമണിയിലോട്ട് പോവാം. സിത്തുമണി എങ്ങനെയുണ്ടായിരുന്നു മോളുടെ പാട്ട്? നന്നായിട്ട് പാടിയടാ. താങ്ക് യു. സാന്നിധ്യക്കുട്ടി ഇപ്പൊ ഒരു പുതിയ ടെക്നിക്ക് ഇങ്ങനെ പഠിച്ച് 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 വരികയാണ്. ഈ വോയിസ് സ്വിച്ച് ചെയ്ത് ഇങ്ങനെ പാടുന്നുണ്ട്, ഒറിജിനൽ ടോണിലും ഹെഡ് വോയിസിലേക്ക് ഇങ്ങനെ മാറ്റും. ആ സമയത്തൊന്ന് ശ്രദ്ധിച്ച് ചെരിഞ്ഞൊക്കെ നിന്നിട്ട് പാടും, അത് തെറ്റാതിരിക്കാൻ. പിന്നെ തിരിച്ചും മറ്റേ മാതിരി വരുമ്പോ കൂളാണ്, പിന്നെ അവിടേക്ക് പോകുമ്പോ ശ്രദ്ധിച്ച് പാടും. അതൊക്കെ നമുക്ക് മനസ്സിലാവണ്ട്, മനസ്സിലാവണുണ്ട്. പക്ഷെ നല്ല കാര്യം, അത് ഹെഡ് വോയിസ് യൂസ് ചെയ്യുന്നോണ്ടാണോ തലയിൽ കെട്ടിയത്? അയ്യോ, ആരോ ഇവിടെ നിന്ന് ഭയങ്കരമായിട്ട് ചിരിച്ചു കേട്ടാ, തമാശ കേട്ടിട്ട് നമുക്ക് വേണ്ടി ചിരിക്കാൻ ആളുണ്ടെങ്കിൽ ഒന്ന് കൈ അടിച്ചേ മക്കളെ. ഒരു രണ്ട് സെക്കൻഡ് നല്ലായിരുന്നു ചക്കരെ. അങ്ങനത്തെ ശ്രമങ്ങളൊക്കെ നല്ല അടിപൊളിയാണ്. അതും മോള് ഓൾമോസ്റ്റ് അത് സക്സസ്ഫുൾ ആയിട്ട് ചെയ്തോണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് അത് അടിപൊളിയാവും കേട്ടോ. അടിപൊളി, താങ്ക് യു. ശരി മോളെ, എന്ത് പറയാനാ, ഇത് സെലിബ്രേ, ഇതല്ലേ സെലിബ്രേഷൻ? പൊന്നോ, എനിക്ക് ഈ പാട്ട് എപ്പോഴും നമ്മള് പാക്ക് ചെയ്യുന്ന പാട്ടാ. രണ്ടാമത്തെ പാട്ടായി വഴി ഏതാണ് കാറി കേറുക എന്നുള്ള ലക്ഷ്യമുള്ള പാട്ടാണ് ഇത്. കേൾക്കുമ്പോ തന്നെ എല്ലാം തുണി എല്ലാം എനിക്ക് ലാസ്റ്റ് ചിലപ്പോ നിർത്തേണ്ടി വരും. പക്ഷെ എന്നാലും ഒരു മധുരക്കിനും കേട്ടാ അവള് പാക്ക് ചെയ്തോളൂ. എന്ത് കളർഫുൾ ഇതായിരുന്നു പെർഫോമൻസ്. ഡാൻസേഴ്സ് ഒക്കെ എന്റെ അമ്മേ ഒന്നും പറയില്ല, എനർജി ആയിരുന്നു അവരുടെ. അപ്പൊ ഒരു ഒരു വിസിൽ വേണ്ടേ ഈ പാട്ടിന്? എല്ലാവരും കൂടെ ചേർന്ന്, നാലുപേർ കൂടെ ചേർന്ന് ഇത് ഞാനല്ല കേട്ടോ, സൈഡിന്ന് അവൻ അനുഗ്രഹം ഇട്ടതാ. എനിക്ക് വേണ്ടി അനുഗ്രഹം അടിക്കും. കണ്ടോ ചക്കരെ കലക്കി, ഈ പറഞ്ഞ പോലെ ഒരുപാട് സ്റ്റേജസ് പാടിയതാണ് ഈ പാട്ട്. അതുകൊണ്ട് ഇത് നമ്മുടെ ഇങ്ങനെ ചോരയിലുണ്ട് ഈ പാട്ട്. നന്നായിട്ട് പാടി മക്കളെ, നന്നായിട്ട് പാടി, നല്ല നല്ല രസം ഉണ്ടായിരുന്നു. ടോട്ടലി പറഞ്ഞില്ലേ, ഒരു സെലിബ്രേഷൻ ആയി. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു, താങ്ക് യു. ക്യാപ്റ്റൻ, യെസ് ക്യാപ്റ്റൻ ഹാപ്പിയാണ്. പുതിയ പുതിയ ടെക്നിക്കുകൾ പഠിക്കുന്നു എന്ന് അറിഞ്ഞതിൽ സന്തോഷം. അപ്പൊ ഫോക്കസ് ഫോക്കസ്, ഇതുപോലെ തന്നെ പാടിക്കൊണ്ടിരിക്കും കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. സാന്നിധ്യക്കുട്ടിക്ക് ഒന്നിച്ചു തരുന്നു 9.25. ഇന്നത്തെ ഈസ്റ്റേൺ സൂപ്പർ പെർഫോമൻസ് ഓഫ് ദി ഡേ കൊടുക്കുന്നത് 30 out of 30 നേടി രാമകഥയിലൂടെ നമ്മളെ ഞെട്ടിച്ച നമ്മളെ റൂത്തിന്. രാമകഥാഗാനലയം മംഗളമെൻ തമ്പുരുവിൽ പകരുക സാഗരമേ, ശുവിലയ സാഗരമേ, സാഗീതം പാടുകയാ ഹേ രാമാ. ഈസ്റ്റേൺ സൂപ്പർ പെർഫോമൻസ് ഓഫ് ദി ഡേ റൂത്തിന് ഈസ്റ്റേൺ ഗിഫ്റ്റ് ഹാമറോട് കൂടി. കൺഗ്രാചുലേഷൻസ്, കൺഗ്രാചുലേഷൻസ്. ശരിക്കും ഒരു ഒരു പ്രോപ്പർ ജേണി അല്ലേ? തീർച്ചയായിട്ടും. ഐ തിങ്ക് ഏറ്റവും രസം എന്ന് വെച്ചാൽ ഈ പിള്ളേർ ഓരോരോ പാട്ടുകൾ എടുത്ത് പാടുന്നത് നമ്മളത് കേട്ട് ആസ്വദിക്കുന്നു. അത് കോമ്പറ്റീഷൻ ആണെങ്കിലും എന്നാലും അവരുടെ ആ പാഷൻ അതിൽ കൂടെ കാണാൻ പറ്റുന്നുണ്ട്. അവരുടെ ഫാമിലി, ഇപ്പോൾ ലൈക്ക് റുത്തിൻ്റെ ഫാമിലിയുടെ ഒക്കെ അവർക്ക് അവരുടെ പുറയിൽ അങ്ങനത്തെ ആൾക്കാരുള്ളത് കൊണ്ടാണ്. നേരത്തെ പറഞ്ഞ പോലെ ഒരു മോളവിടെ പ്രാക്ടീസ് ചെയ്തോണ്ടിരുന്നത് കൂടെ അമ്മ ഇങ്ങനെ നിപ്പുണ്ട് ഫുൾ ടൈം. ഇവരുടെയൊക്കെ ആ ഒരു സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് അവർക്ക് ഇങ്ങനത്തെ വേദിയിലൊക്കെ വന്ന് നിൽക്കാൻ പറ്റുന്നത്, പാടാൻ പറ്റുന്നത്. അതിന് ഇന്ന് പ്രത്യേകിച്ച് മഴവിൽ മനോരമയുടെ ഈ ഒരു സൂപ്പർ ഫോറിൻ്റെ ജൂനിയേഴ്സിൻ്റെ അപ്പയുടെ ഒരു ട്രിബ്യൂട്ടിന് വേണ്ടി എന്നെ ക്ഷണിച്ചതിന് ഒന്നാമത് ഐ എം റിയലി പ്രിവിലേജ്ഡ് ടു ബി ഹിയർ. വി ആർ പ്രിവിലേജ്ഡ് ടു ഹാവ് യു ആസ് വെൽ. ആൻഡ് ഇറ്റ്സ് ആൻ ഓണർ
to always and Kepram, my friends, my colleagues, you know, they know, are very important to me. So absolutely, to be on the same stage with them and Kepram. But I don't know. You don't know. നമ്മളിവിടെ എത്രത്തോളം നമ്മൾ ആസ്വദിച്ചു അത്രയും തന്നെ നിങ്ങൾ ആസ്വദിച്ചു എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അപ്പോ ബിജു, താങ്ക്സ് എ ലോട്ട് ഫോർ ബീയിങ് ഹിയർ. ഇതിനെ ഇരട്ടി മധുരമാക്കി തന്നതിന് വളരെയധികം നന്ദി. ആൻഡ് സൂപ്പർ ഫോറിന്റെ എല്ലാ പ്രേക്ഷകരോടും പറയാനുള്ളത്, ദാസേട്ടന്റെ ഈ ബർത്ത്ഡേ നമ്മളോടൊപ്പം സെലിബ്രേറ്റ് ചെയ്തതിന് വളരെയധികം നന്ദി. നമുക്ക് ഒരു പാട്ട് ഒരുമിച്ച് എല്ലാവരും കൂടി പാടി. ഒരു മധുരത്തിനാവ്.